മാന്യ സദസ്സിന് വന്ദനം എന്റെ പേര് അനക ജയപ്രകാശ് മനുഷ്യ ഇടപെടലുകളെ സാങ്കേതിക വിദ്യ മറികടക്കുന്ന ദിനത്തെ ഞാൻ ഭയക്കുന്നു അന്ന് ലോകത്ത് വിട്ടികളുടെ ഒരു തലമുറയുണ്ടാകും എന്ന ആൽബർട്ട് ഐൻസ്റ്റീൻറെ വചനങ്ങൾ പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയും സാമൂഹിക മാധ്യമങ്ങളും മനുഷ്യ ജീവിതത്തിന്റെ നാഴിക കല്ലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നല്ല പുസ്തകങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും റേഡിയോയിലൂടെയും ഒക്കെ വിജ്ഞാനം ആർജിച്ചിരുന്ന ഒരു പഴയ തലമുറ നമുക്കുണ്ടായിരുന്നു നേരായ പാതയിൽ സഞ്ചരിച്ച് ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരുന്ന ആ പഴയ തലമുറ ഇന്ന് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് മാറി മാറി വരുന്ന ടെലിവിഷൻ ചാനലുകളുടെ കാലവും കടന്ന് ശാസ്ത്ര വിദ്യ സ്ഫോടനാത്മകമായ മുന്നേറ്റങ്ങളിലൂടെ ലോകത്തെ വിരൽതുമ്പിലേക്ക് എത്തിക്കുന്ന ആധുനിക ഹൈടെക് സംവിധാനങ്ങളുടെ മാധ്യമ സംസ്കാരത്തിലെത്തി നിൽക്കുന്നു ഇന്നത്തെ പുതുതലമുറ ലോകം മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഇത്രയും ജനപ്രീതി നൽകുമ്പോൾ ഇവ യുവതലമുറയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് എന്തെല്ലാമാണ് അവ പകരുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ് അവ പകരുന്ന ദോഷങ്ങൾ വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും വാതായനം തുറന്നു തരുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ പ്രായഭേദമന്യേ എല്ലാവർക്കും സുപരിചിതമാണ് എന്നാൽ ഏതൊരു നാണയത്തിനും ഇരുവശങ്ങൾ എന്ന് പറയുന്നത് പോലെ ഒരു വശത്ത് നന്മയുടെ വിത്ത് വിതയ്ക്കുമ്പോൾ മറുവശത്ത് ഇവ സൃഷ്ടിക്കുന്ന ചതിക്കുഴികൾ യുവതലമുറ അറിയാതെ പോകുന്നു നീതിപൂർവകമായ രീതിയിൽ നിന്നും പൂർണ്ണമായും വ്യതിചലിച്ച് തെറ്റായ മാർഗങ്ങളിലൂടെ മുന്നേറാനുള്ള പ്രേരണയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം ധാരണകൾ മൂലം ജീവിത പ്രതിസന്ധികളിൽ ഇത്തരം പ്രവണതകൾ അനുകരിച്ച് ദാനമായി ദൈവം നൽകിയ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട് ും ഇപ്പുറത്തും ഇരുന്നു കൊണ്ട് മുഖത്തോട് സംഭാഷണത്തിന് പകരം കൈക്കുള്ളിലെ ദൃശ്യ വിസ്മയത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന കാഴ്ച വളരെയധികം പോലെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളും തുടങ്ങിയ അസന്മാർഗിക പ്രവർത്തനങ്ങളും യുവതലമുറയെ സാരമായി ബാധിക്കുന്നുണ്ട് ഇന്നത്തെ സാമൂഹിക പരിസ്ഥിതിയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഘടകമാണ് സാമൂഹിക മാധ്യമങ്ങൾ എന്നാൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ മൂലം സമൂഹത്തിൽ യും മൂല്യബോധവും നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ സത്യങ്ങളും അസത്യങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ നവമാധ്യമങ്ങളും നവസാങ്കേതിക വിദ്യയും ഒന്നും മോശമാണ് എന്നല്ല മറിച്ച് അവ മുന്നോട്ട് വയ്ക്കുന്ന അനുകൂലമായ സാധ്യതകൾ ഉപയോഗപ്രദമാക്കുവാൻ യുവതലമുറ പ്രാപ്തരാകണം അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ സമഗ്രമായ പരിവർത്തനത്തിനും നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കുവാൻ നമുക്ക് കൈകോർക്കാം നന്ദി നമസ്കാരം